നമസ്കാരം. ഞാൻ നീതിസാരത്തിലെ മറ്റൊരു ശ്ലോകവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ശ്ലോകം വളരെ അർത്ഥമുള്ളതാണ്, കേൾക്കുക. അതായത്, ഒരു പെൺകുട്ടിക്ക് വേണ്ടി വിവാഹം ആലോചിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ പിതാവ്, മാതാവ്, ബന്ധുക്കൾ, ആ പെൺകുട്ടി അവർ ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലുള്ള വരനെയാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ചൊല്ല, സുതമിച്ഛന്തി പിതരു, ധനമിച്ഛന്തി മാതര, ബാന്ധവാം കുലമിച്ഛന്തി, രൂപമിച്ഛന്തി കന്യക. ഒന്നുകൂടെ ചൊല്ല, സുതമിച്ഛന്തി പിതരു, ധനമിച്ഛന്തി മാതര, ബാന്ധവാം കുലമിച്ഛന്തി, രൂപമിച്ഛന്തി കന്യക. അതിൻ്റെ അർത്ഥം പറയാം. സുതമിച്ഛന്തി പിതരു, പിതാവ് സ്വന്തം മകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വരൻ, നല്ല ശ്രുതമുള്ള, അതായത് വിദ്യാഭ്യാസം, വിവേകം ഒക്കെയുള്ള ഒരു വരനെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ മാതാവ്, പെൺകുട്ടിയുടെ മാതാവ്, ധനമിച്ഛന്തി മാതര, നല്ല ധനവാനായ, സമ്പന്നനായ ഒരു വരനെയാണ് മകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്നാൽ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ബാന്ധവാം കുലമിച്ഛന്തി, വളരെ ഉന്നത കുലജാതനായ വരനെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ് ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നത്. രൂപമിച്ഛന്തി കന്യക, നല്ല രൂപമുള്ള, സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെയാണ് വരനായി ലഭിക്കാൻ കന്യക ആഗ്രഹിക്കുന്നത്. അന്നേ ഈ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. സുതമിച്ഛന്തി പിതരവും, ധനമിച്ഛന്തി മാതര, ബാന്ധവാം കുലമിച്ഛന്തി, രൂപമിച്ഛന്തി കന്യക. കന്യക എന്നുള്ളത് വധു, വധു കന്യകയായിരിക്കും എന്നുള്ള സങ്കല്പമാണ്. അടുത്തൊരു വീഡിയോ ആയി വരാം. നന്ദി, നമസ്കാരം.